ഹലോ ഗൈസ്, എല്ലാവർക്കും ഡ്രിമ്മിംഗ് ഇപ്പ് ചെയ്യുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം, ഓ ഗൈസ്, വണ്ടി ഗൈസ്, അതൊരു മീൻ വണ്ടി പോയാണ്. അപ്പം ഭയങ്കര സൗണ്ട് ആയിരുന്നു, അതുകൊണ്ടാണ് ജസ്റ്റ് കട്ട് ചെയ്ത്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം, നമ്മുടെ ആർ ടീമി എങ്ങനെയാണ് ഹാച്ച് ചെയ്യുന്നത്. അപ്പം നേരത്തെ നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു, പക്ഷേ അതിലുണ്ടായ തെറ്റുകളും കാര്യങ്ങളും നമ്മൾ ഇതിൽ ശരിയാക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ആ ഒരു മെത്തേഡ് ചെയ്ത് നമുക്ക് ഹാച്ചിങ് റേറ്റ് അത്ര കിട്ടത്തില്ല. പക്ഷേ ഈ ഒരു ഹാച്ചിങ് എന്താണ്, ഈ ഒരു മെത്തേഡ് ഹാച്ചിങ് റേറ്റൊക്കെ പക്കയായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇതൊക്കെ ഇന്നലെ നമുക്ക് ഒരു മാമൻ ഗിഫ്റ്റ് ആയിട്ട് തന്ന മോട്ടറും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ വെച്ചേക്കുന്നത്. അതും കൂടെ ഒന്ന് ജസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചു. അതിൽ ഒരേ ഒരെണ്ണമാണ് നമ്മളിവിടെ കണക്ട് ചെയ്തേക്കുന്നത്. അതിൻ്റെ പവറും കൂടെ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല സൂപ്പർ പവറാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ പവറും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. അപ്പം ജസ്റ്റ് നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് ഇനി പോവാം. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞല്ലോ, ഈ വീഡിയോ എന്ന് പറയുമ്പം വെട്ടത്തിൻ്റെ ഒരു ഇതുണ്ട്. ഓക്കെ, ഈ വീഡിയോ എന്ന് പറയുമ്പം കുറച്ച് എന്താണ്, നമ്മൾ നേരത്തെ തെറ്റുകൾ ജസ്റ്റ് ഒന്ന് നിമത്താൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത്. മെയിനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് എന്താണ്, നമ്മൾ കഴിഞ്ഞ മെത്തേഡെന്ന് പറയുമ്പോൾ, ഞാൻ ഒറ്റ വാക്യം അങ്ങ് പറയാം. കഴിഞ്ഞ മെത്തേഡെന്ന് പറയുമ്പം ഹാച്ചിങ് റേറ്റ് കുറവായിരുന്നു. ഈ ഒരു മെത്തേഡെന്ന് പറയുമ്പോൾ ഹാച്ചിങ് റേറ്റ് കുറച്ചും കൂടെ കൂടുതൽ കിട്ടും. അതാണ് ഞാൻ പറയുന്നത്, കുറച്ചുകൂടെ നല്ല രീതിയിൽ നമുക്ക് ഹാച്ചിങ് റേറ്റ് കിട്ടും. ഓ, ഈ റാണി ഇടുന്ന ഭയങ്കര കുറയായി. സാരോ ഒന്നാണ് തോന്നുന്നത്, അത് പോയി ഞാൻ നോക്കിയിട്ട് വരാം. അപ്പോൾ ഗൈസ്, അവൾ ചുമ്മാ ഒന്ന് കുരയ്ക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആർടിമിയുടെ ബോട്ടിൽ. നമ്മൾ കാര്യം ബോട്ടിലൊന്നും മാറ്റിയിട്ടില്ല. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് ഇതാ ഈ ഒരു ലെവലായാലും നമ്മൾ ഈ എന്താണ് ബ്ലാക്ക് അടിച്ചിട്ടുള്ള ഈ ഒരു ലെവലാണ് നമ്മൾ വാട്ടർ ഇടുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ തന്നെ അത് എൻഡും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ തന്നെ എൻഡും ചെയ്തിട്ടുണ്ട്. കാരണം വെട്ടം അടിച്ച ഈ ആർടിമിയൊക്കെ ഇവിടെ വരാനാണ്. അതുപോലെ നമ്മൾ ക്യാപ്പിൻ്റെ അവിടെയും കൂടെ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ കൺട്രോളറാണ്. ഓക്കെ, നമ്മുടെ കൺട്രോളറാണ് ഇവിടെ. ഞാൻ എന്താണ്, നമ്മളെ ഗ്ലൂഗൺ വെച്ചാണ് ഒട്ടിച്ചേക്കുന്നത്. എം സിയിൽ വെച്ച് ഒട്ടിച്ചാൽ കുറച്ചുകൂടെ ബലമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. കണ്ടു, ഒരു കൺട്രോളർ ഈ ക്യാപ്പിന് ഒരു ഓട്ടോ ഇട്ടിരി, ഒരു കൺട്രോളർ വെച്ച് എം സിയിൽ എന്താ വെച്ച് ജസ്റ്റ് ചുറ്റുക. അതുപോലെ തന്നെ സ്പ്രേ പെയിൻ്റ് ഇല്ലാത്തവർ ഇൻസുലേഷൻ ടേപ്പായാലും മതി. എൻ്റെ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. സോറി, സ്പ്രേ പെയിൻ്റ് അടിച്ചത്. അപ്പം ഇനി ഇത്രയേ ഉള്ളൂ ഗൈസ്, ഈ ഒരു മെത്തേഡ് നമുക്ക് ഇനി ആ ഒരു രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലത്. നേരത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഈ എയറേഷൻ ഇങ്ങനെ എന്താണ് എയർ സ്റ്റോൺ ഇട്ട് താഴെയാണ് വെച്ചേക്കുന്നത്. ഓക്കെ, താഴെ നേരെ ഈ ബോട്ടിലിൻ്റെ ഇവിടെ അടിയിൽ തന്നെ കിടക്കും. ഓക്കെ, പക്ഷേ അത് നല്ലതാണ്. ഈ ക്യാപ്പിൻ്റെ ഇവിടെ ആയിട്ടായിരിക്കും ആ എയർ സ്റ്റോൺ കിടക്കുന്നത്. ബട്ട് നമ്മൾ ഈ ചില ആർട്ടിമുകൾ ഈ ക്യാപ്പ് എന്താണ് ഈ എയർ സ്റ്റോണിൻ്റെ അടിയിൽ പോകും, ക്യാപ്പിൻ്റെ അടിയിൽ. അത് ഒരു കാരണവശാലും മുകളിലോട്ട് വരത്തില്ല. അപ്പോൾ അത് അവിടെ തന്നെ കിടക്കും. നമ്മൾ എത്ര ആർടിമി ഹാച്ച് ചെയ്യാൻ നോക്കിയാൽ അത് കിടക്കും. നമ്മൾ രണ്ടായാലും മൂന്നായാലും ഒരു കാരണവശാലും ഹാച്ചിങ് കിട്ടൂല, ആകെപ്പാട് കുറച്ചേ കിട്ടുള്ളൂ. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ. അപ്പം ഇനി ജസ്റ്റ് ഞാൻ വെള്ളം നിറയ്ക്കുന്നതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മൾ ടാങ്കിലത്തെ വെള്ളമാണ് നമ്മുടെ ഈ ആർടിമി ഹാച്ച് ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഈ കൺട്രോളർ ഞാൻ ഓണാക്കി വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഓഫ് ആയിക്കോട്ടെ, ഇനി നമ്മുടെ വെള്ളവും കാര്യങ്ങളൊക്കെ പോകും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അതായത് നമ്മുടെ എയറേഷൻ്റെ ഇത് നമ്മൾ എയർ സ്റ്റോൺ ഒന്നും ഇടാതെ ഇതെടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഇതിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കണം. അതാണ്ടേ, ഇത് കണ്ടു, അപ്പോൾ ഇതിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. കണ്ടു, ഓക്കെ, കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്തേക്ക് നമ്മൾ സ്വിച്ച് ഇടുക. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാം, ഇത് നമ്മൾ ഓഫാക്കിയാണ് വെച്ചേക്കുന്നത്. കണ്ട, ഓണാക്കിയപ്പം ഈ എയറേഷൻ ഓണായി. അപ്പോൾ ഈ മെത്തേഡ് ആകുമ്പോൾ ഒരു കാരണവശാൽ ഈ ആർടിമികളൊന്നും ഇവിടെ നിൽക്കത്തില്ല. ഇത് എല്ലാ സമയം ഇങ്ങനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി അടുത്തെന്ന് പറയുമ്പോൾ കല്ലുപ്പ്. കല്ലുപ്പ് എന്ന് പറയുമ്പോൾ അയോഡൈസ് കുറേ പേർക്ക് സംശയമുള്ള കാര്യമാണ്. അതായത് നമ്മുടെ ബിഗ്നേഴ്സിനൊക്കെ ഏത് കല്ലുപ്പാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അയോഡൈസ്ഡ് അല്ലാത്ത കല്ലുപ്പ് നമ്മുടെ ഈ ചെടിയൊക്കെ ഉണ്ടല്ലോ, ചെടിയൊക്കെ വയ്ക്കുന്ന കടയിലൊക്കെ കാണും. അതാണ് നമ്മുടെ അയോഡൈസ്ഡ് കല്ലുപ്പ്. അപ്പോൾ എൻ്റെ ഒരു ഇതാണ്ട് ഏകദേശം തീരാറായി. ഇതാണ് സാധനം, ഈ ഇങ്ങനെ ഒരു പാക്കറ്റിലാണ് കിട്ടുന്നത്. അപ്പം ഇത് ഞാൻ 2 സ്പൂൺ കല്ലുപ്പൊക്കെയാണ് എണ്ണ, 2.5. ഈ 2 ലിറ്ററിന് 2.5 ഇടുള്ളൂ. അപ്പോൾ കണ്ടോ, ഇതാണ് നമ്മുടെ കല്ലുപ്പ്. ഓക്കെ, ഈ കല്ലുപ്പ് ഇതിനകത്ത് കിടന്ന് ഹാച്ചാകുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഈ സോറി, ഇതിപ്പോൾ അലിഞ്ഞ് വരും. കാരണം ഇത്രയാണ് നമ്മൾ ഇട്ടപ്പോൾ കണ്ടത്, ഇത് അലിഞ്ഞ് വരും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നമ്മൾ എന്താണ്, നമ്മൾ കഴിഞ്ഞ ഹാച്ചിങ് ഇതിൽ നമ്മൾ കല്ലുപ്പ് മാത്രമാണ് ഇട്ടത്. പക്ഷേ ഇതാ ഇത് നമ്മുടെ എന്താണ് ബേക്കിംഗ് സോഡ, അത് ഒരു നുള്ള് ഇട്ടാൽ മതി. അപ്പം നമ്മുടെ ഇത് ഇടുന്ന എന്തെന്ന് വെച്ചാൽ നമ്മുടെ പി എച്ചും
പിഎച്ച് ലെവലും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഗൈസ്, ഇത് ഇടാത്തതിൻ്റെ വീഡിയോ ഒക്കെ ഇടാത്ത എന്ന് വെച്ചാൽ കാണിക്കാത്തതെന്ന് വെച്ചാൽ ഒറ്റ കയ്യിൽ എല്ലാം കൂടെ പറ്റൂല ഗൈസ്, എല്ലാം ഓക്കെ. രണ്ട് കയ്യിൽ ഓരോരോ പണിയേറ്റിരുന്നാൽ പറ്റൂല വീഡിയോ എടുക്കാനും കാര്യങ്ങളും. എന്നാലും ഈ തവണ ഞാൻ എങ്ങനെ ക്യാമറയൊക്കെ വെച്ച് റെഡിയാക്കി. അപ്പം ഇനി അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഒരു 5 മിനിറ്റ്സ് അതൊക്കെ ഒന്ന് റെഡിയായി ഒന്ന് അരിഞ്ഞു വരട്ടെ. അപ്പം കല്ലുപ്പ് ഇപ്പം നമുക്ക് കാണാനില്ല, എല്ലാം അതിൽ അരിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് എൻ്റെ ഇൻവേര ആർത്തിമിയാണ് ഉണ്ടായിരുന്നത്, അതിപ്പം ഇല്ല, തീർന്നു. ഇപ്പം നമ്മൾ കുറച്ച് ക്യാപ്സ്യൂള് വാങ്ങിച്ചിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ ഈ ഒരു ക്യാപ്സ്യൂളാണ്, ബട്ട് ഇതിൽ നിന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ഇതാണ് ഗൈസ്. 10 ഗ്രാം, ഒരെണ്ണം 1 ഗ്രാം എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് നമ്മൾ അളന്ന് നോക്കി എന്ന് വെച്ചാൽ നോക്കിയപ്പോൾ 7 ഗ്രാമേ ഉള്ളൂ. ഈ കവറും കൂടെ ചേർത്ത് 7 ഗ്രാമേയാണ് ഉള്ളത്, 7 അങ്ങാണ്ട ഗ്രാമേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്കെന്ന് പറഞ്ഞാൽ നഷ്ടമാണ്. അപ്പോഴത്തേക്കും അതിനെയും കാട്ടി നിങ്ങൾ അക്കുറത്തിൽ വല്ലതും ചെന്നിട്ട് ഇൻവേര ആർത്തിമിയെ കാണും, 4000 3500 ഒക്കെയാണ്. അപ്പം നിങ്ങൾ അത് വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിൽ 100 രൂപയ്ക്ക് ആ ഒരു ടിന്നീന് നമുക്ക് ഇത്തിപ്പുറം എടുത്തു തരും, അങ്ങനെ വാങ്ങിച്ചാലും മതി. കാരണം ഈ ആർത്തിമിന്ന് അത്ര ഇതുള്ളതല്ല. എന്നാലിപ്പോൾ നമുക്ക് തൽക്കാലം വെറുതെ പൈസ ഒന്നും കളയണ്ടെന്ന് ഉദ്ദേശം നമ്മൾ കുറച്ച് വാങ്ങിച്ചാൽ നമ്മൾ പിന്നീട് വാങ്ങിക്കും. അപ്പം ഇനി അതും കൂടെ എഴുന്ന കാണിച്ചുതരാം. ഗൈസ്, ക്യാമറയൊക്കെ എങ്ങനെ പിടിക്കുമെന്ന് അറിയാൻ മതി. അപ്പോൾ തൽക്കാലം ഇടുന്ന വീഡിയോ കിട്ടില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ആ പേപ്പറിലോട്ട് ഇട്ട് കാണിച്ചു തരാം. ആർത്തിമിയെ നേരത്തെ വീഡിയോ പോയി കണ്ടാലും മതി. അപ്പോൾ ജസ്റ്റ് അതും കൂടെ കാണിച്ചു. ഇതാണ് നമ്മുടെ എന്താണ് ഈ ക്യാപ്സ്യൂൾ ഇങ്ങനെ തുറക്കണം, അപ്പോഴത്തേക്കും ഈ ആർത്തിമിയുടെ എഗ്സ് കിട്ടും. ഞാൻ ഇപ്പോൾ 2 എണ്ണം ഒന്ന് തുറന്ന് ഇത് ഇനി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആണ് ഇതിലേക്ക് ഓക്കെ അങ്ങോട്ടൊന്ന് അങ്ങ് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ ആർത്തിമിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു പ്രശ്നം വരുന്നതെന്ന് വെച്ചതാ ഈ സൈഡിലൊക്കെ ഒന്നാവും, അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളം എടുത്തിട്ട് കൊടുക്കുക. പറ്റുമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോഴ്സ് കുറച്ച് കൊടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടോ അല്ല ജസ്റ്റ് ഒന്ന് ഇതൊക്കെ ഒന്ന് അകത്തോട്ടാക്കുക. അപ്പോൾ ഇത്ര പ്രോസസ്സേ ഉള്ളൂ. അപ്പം ഒരു 24 hours ഒക്കെ ആകുമ്പം റെഡിയാകും. ജസ്റ്റ് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കണം. അപ്പോൾ ഗൈസ്, ഇതാ നമ്മൾ ആർത്തിമി ഇങ്ങനെ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഇതാ ഇതൊക്കെ മുകളിൽ വരും. അപ്പോഴത്തേക്ക് നമ്മൾ ഇതൊക്കെ ഒന്ന് ഇങ്ങനെ വെള്ളമിട്ട് ഒക്കെ ആ ആർത്തിമി, അതായത് പ്ലാസ്റ്റിക്കിൽ കിടക്കുന്ന ആർത്തിമിയൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോഴത്തേക്ക് റെഡിയാവും. ഈ ആർത്തിമിയ 24 hours ഒക്കെ കഴിയും, ഏകദേശം 30 hours ഒക്കെ കഴിയുമ്പം ഈ ആർത്തിമിയുടെ കാര്യങ്ങളും ഭീതിയും. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് ഒന്നും നമ്മൾ കാണിക്കുന്നില്ല, അതൊക്കെ നമ്മളെ യൂട്യൂബ് ചാനൽ ഓൾറെഡി ഉണ്ട്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മൾ അടുത്തൊരു വീഡിയോ കാണുന്നവരിക്കും എല്ലാവരും സപ്പോർട്ട് അറിയിക്കുക. ഓക്കെ, മെയിനായിട്ട് സപ്പോർട്ടിങ് കാര്യങ്ങൾ ഇടുക. നമുക്കിപ്പോൾ അത്ര വ്യൂവേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല നേരത്തെ കണക്ക്, അപ്പാട് കുറച്ച് വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളൂ. പക്ഷേ സബ്സ്ക്രൈബേഴ്സ് ഇത്രയുണ്ട്, പക്ഷേ വ്യൂവേഴ്സ് അത്രയൊന്നും ഇല്ല. എന്നാലും മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.